صدق الله مولانا العظيم صدق بلغ رسوله النبي الكريم رحمه على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ശ്രേജിലിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, കാരണവന്മാരെ, മഹല്ല് മദ്രസ ഭരണസമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, യുവാക്കളെ, സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട പാലക്കാട് കുടപ്പനക്കൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇജാസത്ത് തന്ന മജ്ലിസിനോർ മൂന്നാം വാർഷികം, അതിനോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണവും ഇന്ന് സമാപനം കുറിച്ചുകൊണ്ട് ദുആയോടുകൂടെ അവസാനിപ്പിക്കുന്ന കർമ്മത്തിലാണ് നാം എല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. സത്താർ പന്തല്ലൂർ ഉസ്താദ് അവർകളുടെ പ്രണനാർഹമായ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇന്നലെ നടന്ന പരിപാടിയിലും പ്രഭാഷണം മറ്റും പലതുമായി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. ഇന്നൊരു നീണ്ട പ്രഭാഷണത്തിന് തുനിയുന്നില്ല. നല്ലവരായ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആകാംക്ഷയും പ്രതീക്ഷയും ആ ഉണർവും ഉന്മേഷവും കാണുമ്പോൾ ഒരല്പസമയം നിങ്ങളുടെ മുമ്പിൽ ചെറിയ ഒരു ഉപദേശം തന്നുകൊണ്ട് നമുക്ക് ദുആയിരക്കാം എന്ന ലക്ഷ്യത്തിലാണ് ഈ ഫക്കീറായ സാധു എണീറ്റ് നിന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലാക്കി തരട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. ഒന്നും കൂടി അടുത്തിരുന്നാൽ, കുറച്ചും കൂടി ഒന്നും ലേശം കൂടി അടുത്തിരുന്നു കൂടി, പിന്നെ ഇടയ്ക്ക് വല്ലാതെ വിടവിടണ്ട. ഒക്കെ പോണെങ്കിൽ ഭാഗം വഴി അവസാനം ഇൻഷാല്ല. എല്ലാവരും ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട്. അടുത്തടുത്തിരിക്കുക, ഉള്ളിൽ തന്നെ ഇരിക്കുക, പിന്നെ സ്ഥലം ഇല്ലെങ്കിൽ മാത്രം പുറത്ത്. ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ വേദിയാണ്. നിങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടെ നടന്ന പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ദുആയിൽ പങ്കെടുത്ത് സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകണം എന്ന ലക്ഷ്യമുള്ള നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന ഈ വേദിയുടെ പ്രത്യേകതയും നമ്മളുടെ അച്ചടക്കം, അതുപോലെ നമ്മുടെ ആത്മീയത, നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ പല കാര്യങ്ങളും നിങ്ങളെല്ലാം പല പ്രഭാഷണത്തിലൂടെ മനസ്സിലാക്കിയിരിക്കും. എങ്കിലും ഏതാനും ചില വരിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസോടുകൂടെ അല്പം സംസാരിക്കുവാൻ, ദുആ ചെയ്യാൻ തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമ്മുടെ ദുആയും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് സിയ്യത്ത് ചെയ്ത ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകളെല്ലാം സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നിങ്ങളുടെ ഇരുത്തം കണ്ടപ്പോൾ ആദ്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അദബ് എന്ന് പറയുന്ന മൂന്നക്ഷരത്തിനെ സംബന്ധിച്ചാണ്. നിങ്ങളുടെ അച്ചടക്കവും അനുസരണവും നിങ്ങളുടെ താല്പര്യവും കാണുമ്പോൾ അദബ് എന്ന് പൊതുവെ എല്ലാവരും പറഞ്ഞ് കേട്ട് കഴിവുണ്ടാവും. നിങ്ങളത് പഠിച്ചതും ആയിരിക്കും. എങ്കിലും ഞാൻ എളിയ സാധു ഒരു ചെറിയ അദബിലേക്കുള്ള ഒരു സിഗ്നൽ നൽകാനാണ് ആദ്യമായി ഉദ്ദേശിക്കുന്നത്. അദബ് എന്ന് പറയുന്ന ആ വാക്യത്തിൽ മൂന്നക്ഷരമുണ്ട്. അലിഫ് ദാല് ബാ, മൂന്നക്ഷരമാണ് അതിൽ ഉള്ളത്. അതിൻ്റെ അർത്ഥം നല്ല സംസ്കാരം എന്നാണ്. മര്യാദ എന്ന് നാം സാധന കേട്ടിരിക്കും. ഒന്നും കൂടി ലോപിക്കുമ്പോൾ ഒന്നും കൂടി കരുതലോടെ, ഒന്നും കൂടി ചിന്തിച്ചുകൊണ്ട്, ഒന്നും കൂടി മനസ്സിലാക്കാൻ നല്ല സംസ്കാരം എന്ന് മനസ്സിലാക്കുക. അദബ് എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല സംസ്കാരം.
ബദ്ഇ എന്ന് വായിക്കുമ്പോൾ ബദ്ഇ എന്നതിൽ മൂന്നക്ഷരമാണ് ഉള്ളത്. ആദ്യം പറഞ്ഞ അദബിലുള്ള അതേ അക്ഷരങ്ങൾ തന്നെയാണ് ബദ്ഇലും ഉള്ളത്. ഒന്ന് ബാ, മറ്റൊന്ന് ദാല്, ഒന്ന് ഹംസ്, മൂന്നും ആദ്യം പറഞ്ഞ അദബിലത്തെ അതേ അക്ഷരങ്ങൾ തന്നെയാണ്. ഉച്ചാരണത്തിൽ മാറ്റം വന്നപ്പോൾ, പ്രയോഗത്തിൽ ചില മാറ്റങ്ങൾ വന്നപ്പോൾ സ്വരങ്ങൾക്കും പദപ്രയോഗങ്ങൾക്കും മാറ്റം വന്നു എന്നേ ഉള്ളൂ. രണ്ടാമത് പറഞ്ഞത് ബദ്ഇ എന്ന്. ബദ്ഇ എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. മദ്രസയിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ അദബുൻ എന്നൊരു പാഠം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പാഠപദ്ധതി അനുസരിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. അതിൻ്റെ തുടക്കത്തിലായി അദബുൻ എന്നൊരു പാഠം കാണാം. ഇരിക്കുന്ന മക്കളൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചവരായിരിക്കും, അവർക്കത് അറിയാം അദബുൻ. നമ്മളും സാധാരണ പറയൽ പതിവുണ്ട്. ചിലപ്പോൾ ചില അച്ചടക്ക ലംഘനം കാണിക്കുന്ന മക്കളോടോ മറ്റോ ഒരു അദബില്ലാത്തവൻ എന്നുള്ള പ്രയോഗമൊക്കെ ചിലപ്പോൾ ഞാനും നിങ്ങളും പറയാൻ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ അദബിൻ്റെ ഗൗരവം അദബിലേക്ക് ചിന്തിച്ച് ഗൗരവം മനസ്സിലാക്കി ജീവിതത്തിൽ ഞാൻ പകർത്തുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായി കാണണം. ബദ്ഇ എന്ന് പറഞ്ഞാൽ ബദ്ഇ എന്ന മൂന്നക്ഷരത്തിൻ്റെ അർത്ഥം തുടക്കം എന്നാണ്. തുടക്കം ദഇബ് എന്ന് വായിക്കുകയാണെങ്കിൽ ദഇബിൽ മൂന്നക്ഷരം ഉണ്ട്. അതും ആദ്യം പറഞ്ഞ അദബിലത്തെ അതേ അക്ഷരങ്ങൾ തന്നെയാണ്. പ്രയോഗത്തിന് മാറ്റം വന്നപ്പോൾ മാറ്റങ്ങൾ വന്നു എന്നേ ഉള്ളൂ. ഏതായാലും ദഇബ് എന്ന് പറഞ്ഞാൽ അത് മൂന്നക്ഷരം. അതിൻ്റെ അർത്ഥം എന്താ? ദഇബ് എന്ന് പറഞ്ഞാൽ പതിവാക്കുക, പരിശീലിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അബദ് എന്ന് പറഞ്ഞാൽ അതിനും മൂന്നക്ഷരമാണ്. ആദ്യം പറഞ്ഞ അദബിലത്തെ അതേ അക്ഷരങ്ങൾ തന്നെ, പ്രയോഗം വൽക്കരിക്കപ്പെട്ടപ്പോൾ മാറ്റം വന്നു എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അബദ്, അബദ് എന്ന് പറഞ്ഞാൽ എന്നും അഥവാ മരണം വരെ. ഈ ആശയം ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാർ ശ്രോതാക്കള് ഈ നാല് പദപ്രയോഗത്തിൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നാം അത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ ഈ തർബിയത്തിലൂടെ വളർത്തിയെടുക്കുകയാണെങ്കിൽ ആ മക്കൾ നാളെ പരലോകത്തിൽ നമ്മൾക്ക് ഉപകരിക്കും. അത് മനസ്സിലാക്കാത്തത് കൊണ്ട് കുത്തഴിഞ്ഞ പുസ്തകങ്ങളെപ്പോലെ നമ്മളും ജീവിച്ചു നമ്മുടെ മക്കളെയും ആ റൂട്ടിലൂടെ ചരിപ്പിക്കുകയാണെങ്കിൽ പരലോകത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടവരായിരിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പരലോകത്തിൽ രക്ഷപ്പെട്ടവരിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഭാര്യമാർ സന്തതികളെ എല്ലാവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അബദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എന്നും എന്നാണ്, അഥവാ മരണം വരെ എന്നർത്ഥം. നാലും കൂടി ഒന്ന് ചേർത്ത് വായിക്കൂ, ശ്രദ്ധ തന്നെ കേട്ടോ, നല്ല ശ്രദ്ധിക്കണം. നാലും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അദബ് നല്ല സംസ്കാരം, ബദ് തുടക്കം, ദഇബ് പതിവാക്കുക, അബദ് എന്നും അഥവാ മരണം വരെ. ചുരുക്കി പറഞ്ഞാൽ നല്ല സംസ്കാരം തുടക്കം മുതൽ പതിവാക്കി മരണം വരെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഇത് നിർബന്ധ, എല്ലാവരും ഇത് അറിഞ്ഞിരിക്കും വേണം, ആ നിലയിൽ തന്നെ ജീവിക്കും വേണം. ഒന്ന് കൂട്ടി വായിക്കൂ, ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും ഒന്ന് പറഞ്ഞുകൂടെ, കുഴപ്പമുണ്ട. എന്നത് പറയാ, നല്ല സംസ്കാരം ഉറക്കെ പറയും, തുടക്കം മുതൽ പതിവാക്കി മരണം വരെ ഉണ്ടായിരിക്കണം. ഇത് മറക്കുമോ? ഉറപ്പല്ലേ? ഇതിനാണ് പറഞ്ഞെന്നറിയോ? എൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നല്ല സംസ്കാരം ഉള്ളവൻ, നല്ല ഹൃദയം ഉള്ളവരിനേ നല്ല സംസ്കാരം ഉണ്ടാകും. മനുഷ്യൻ്റെ ഹൃദയം എന്താവണമെന്നറിയോ? നല്ലത് സംസാരിക്കുന്നവൻ, നല്ലത് പ്രവർത്തിക്കുന്നവൻ, നല്ല ഹൃദയം. നല്ല ഹൃദയമുണ്ടോ, നല്ല ഹൃദയമുണ്ടോ, അവൻ്റെ സംസാരം നല്ലതായിരിക്കും. നല്ല ഹൃദയമാണോ, അവൻ്റെ പ്രവൃത്തി നല്ലതായിരിക്കും. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഹസ്സിൻ ഖൽഖി കമാ ഹസ്സൻത ഖുലുഖി, ഖൽഖി അല്ലാഹുമ്മ ഹസ്സിൻ ഖൽഖി, എൻ്റെ ശരീര പ്രകൃതി അല്ലാഹുവേ നീ എന്ത് വേണമെന്നറിയോ അത് നീ നന്നാക്കി തരണം. എൻ്റെ ശരീരത്തിൻ്റെ ഭാഗ്യമായി പ്രകൃതിയുണ്ടല്ലോ, അതിനേക്കാൾ മെച്ചമായും കൊണ്ട് എൻ്റെ സ്വഭാവത്തെ നീ നന്നാക്കി തന്നെ അല്ലാ. എൻ്റെ ശരീര പ്രകൃതി ബോഡിയുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് നീ മെച്ചമാക്കി നിലയ്ക്ക് നീ സൃഷ്ടിച്ചത് എങ്കിൽ അതിനേക്കാൾ ഉപരിയായും കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാഹുവേ എന്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാ, ബാഹ്യമായ രൂപത്തിനെങ്ങനെയൊക്കെ നീ നന്നാക്കിയെങ്കിൽ അതിനേക്കാൾ ഉപരിയായും കൊണ്ട് എന്റെ സ്വഭാവത്തിനെ നീ നന്നാക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ദുആയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആരാണ് പ്രാർത്ഥിക്കുന്നത്? കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ മുനാജ് അല്ലാഹുമായി ഓടിക്കാഴ്ചക്ക് ചെന്ന സന്ദർഭത്തിൽ, മിഅ്റാജിന്റെ ചരിത്രം പറയലില്ല, പക്ഷേ ഏറ്റവും അടുത്ത സമയത്ത് അതാഹു നിദായ സയ്യിദ റുസുലി ലാ തഖഫ് അനല്ലാഹു മിന്നി ബിത്തഹിയാത്തി തബദൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. ആരെ സ്വീകരിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി. ആര് സ്വീകരിച്ചു? സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല. നമ്മളുടെ സ്വീകരണം നമ്മൾ ഇന്ന് പലർക്കും സ്വീകരണം കൊടുക്കുന്നു, അവരെ ഏറ്റുവാങ്ങുന്നു. ഈ ലോകത്തിൻ്റെ ചില പക്രിയപ്പെട്ടതായിരിക്കും അത്, ഇതങ്ങനെയല്ല. അമ്പാരം ഏഴും കടന്ന നീ മീശത്തിൽ ഇമ്പം തീരൂ മുന്നം ചൊന്നാരെ, ആശാവിശേഷങ്ങൾ പേശി മടങ്ങിയ ആരംഭം കൊണ്ടോടി വന്നോരെ, ജന്നാത്തിൻ കവാടത്തിൽ പൊന്നാരെ വരച്ചുള്ള പുന്നാര നബിദീന സുദീനമാണ് ഇന്ന് ജന്മ സുദീനമാണ്. കൊച്ചുകുട്ടികൾ റബീ ലെവൽ പാടിയിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഉലകത്തിൽ സത്യവിത്ത് വിതച്ചുള്ള നബിയുടെ മൗലീദാം സുദീനത്തെ ആഘോഷിക്കുന്നു ഞങ്ങൾ ആഘോഷിക്കുന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് അതെല്ലാം കടന്നു സഹപാഠിയായ ജിബ്രീലും എന്ത് ചെയ്തു? പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ ഇനി ഞാൻ നിങ്ങളുമായി ഞാൻ അങ്ങോട്ടില്ല, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഞാൻ വരാൻ ഞാൻ എനിക്കതിനുള്ള കുവ്വത്തിന്റെ കഴിവില്ല. അങ്ങോട്ട് കടന്നാൽ ആര് കടന്നാലും മുഴുവൻ ചാമ്പലായി കത്തി നശിച്ചു പോകും. അങ്ങനത്തെ ഒരു സ്ഥലത്തിലേക്കാണ് നിങ്ങൾ പോകാൻ ചെന്നത്. അവസാനമാണ് അള്ളാഹുമായുള്ള കൂടിക്കാഴ്ച. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് വന്നാൽ നബിയേ നബിയേ ദഴുവി തഖദ്ദം, എന്നെ ഒന്ന് ഒഴിവാക്കി തരൂ, മാറ്റിത്തരൂ. ഇനി തഖദ്ദം അങ്ങ് തന്നെ ഏകനായി കൊണ്ട് ഇലാഹായ റബ്ബിന്റെ സന്നിധാനത്ത് നിങ്ങൾ ചെല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ കൈയൊഴിഞ്ഞു മക്കളെ പ്രവാചകനോട് പോകാൻ പറഞ്ഞ് ജിബ്രീൽ മാറി നിന്നു. ഘട്ടം മനസ്സിലാക്കണേ, ആരാരുമില്ല. വാനലോകത്തിന്റെ സ്ഥിതിവിശേഷവും സംഭവ വികാസങ്ങളും നക്ഷത്രങ്ങളും മറ്റുള്ള സൂര്യചന്ദ്രൻ മുതലായ ഓരോന്നിനെ പറ്റി പറയുമ്പോൾ അതൊരുപാട് സമയം പിടിക്കും. ഒരു നക്ഷത്രം മറ്റ നക്ഷത്രത്തിലേക്ക് എത്ര കിലോമീറ്റർ കുറെ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അത് പറയുമ്പോൾ സബ്ജക്റ്റ് മാറും, ആകെ മാറും. അപ്പോൾ അതല്ല എൻ്റെ ലക്ഷ്യം. പ്രവാചകനെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അങ്ങനെ പ്രവാചകൻ സഹായം ചോദിക്കുന്നവർക്ക് സഹായം ചെയ്യുന്ന അല്ലാഹുവേ, അട്ടാസി നിലവിളിച്ചുകൊണ്ട് അല്ലാഹുവേ എന്റെ അടുക്കലേക്ക് സങ്കടം പറയുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്ന അല്ലാഹുവേ, ഞാൻ നിന്റെ ഹബീബ, നിന്റെ അബുദാകുന്ന മുഹമ്മദ് ഇതാ വന്നിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അജീബ്
അല്ലാഹുവേ, എന്റെ പ്രാർത്ഥനക്ക് നീ ഉത്തരം ചെയ്യണേ അല്ലാ, എന്റെ ദുആക്ക് നീ ഉത്തരം ചെയ്യണേ അല്ലാ, എന്റെ ഭയം നീ തീർത്തു തരണേ അല്ലാ. ഞാനിപ്പോൾ ഏകനാണ്, ആരുമില്ല, ഏകനാണ്. അതുകൊണ്ട് ഞാൻ വലിയ പേടിയുള്ളവൻ ആണ്, എന്നാലും സഹായിക്കാനും ഇല്ല. നീ എന്ത് ചോദിച്ചാലും ഉടൻ മറുപടി തരുന്ന അല്ലാഹുവല്ലേ. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ദുആ നീ, എന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇലാഹായ റബ്ബിനോട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഇരുന്നപ്പോൾ ഉടൻ അതാ മറുപടി വരുന്നു. നിങ്ങൾ ചിന്തിക്കണം, അതാണ് പ്രവാചകൻ. ഏതെങ്കിലും ആരെങ്കിലും നാടൻ മനുഷ്യരാണ്, നമ്മളെ പോലത്തെ മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞ് ഇകറ്റി സംസാരിക്കാൻ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കേട്ടാൽ ഒരിക്കലും അതിന്റെ കൂടെ നിങ്ങൾ പോരുത് എന്ന് പിറ്റുള്ള ഞാൻ പ്രത്യേകം ഉണർത്തുന്നു. പ്രവാചകനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവര് പലതും പറയും, അങ്ങോട്ട് നോക്കരുത്, ചിന്തിക്കരുത്. പ്രവാചകനെ ശരിക്കും പഠിക്കണം, അതിനല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് പറഞ്ഞത് അറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, അതാഹുന്നീ ദാ, ശ്രദ്ധിക്കണേ, വിളിയാണം വന്നു, കൽപ്പന ലഭിക്കുന്നു, വോട്ട് പാസ്സാക്കുന്നു, എന്റെ അടുക്കലേക്ക് വാ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരൂ. ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയക്കന്മാരുടെ ലീഡർ, നേതാവാകുന്ന മുഹമ്മദ് നബിയേ, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ട. അത് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള അശരീരിയാണ്. ശ്രദ്ധിക്കണേ, ആ ഒരു സൗഭാഗ്യം പ്രവാചകന് കിട്ടിയ സൗഭാഗ്യം ലോകത്തൊരാൾക്കും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ പ്രവാചകന്മാരുടെയും ലീഡറായ നേതാവായ മുഹമ്മദ് നബിയേ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ട. അഭിവാദനങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയ പേരുള്ള മജ്ലിസുന്നൂറിൽ, ഇവിടെ മജ്ലിസുന്നൂറിൽ ഒരുപാട് സമയം പ്രവാചകന്റെ പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മദീങ്ങൾ അസ്മാഉൽ ധാരാളം അതും പറഞ്ഞിട്ടുണ്ട്. ആ പേരുകളൊക്കെ ഇവിടെ വായിക്കപ്പെട്ടു. അപ്പോൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ മജിൽ ബദീങ്ങൾ അസ്മാ ഒക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുടെ തുഴക്കി ജാപത്തുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകലല്ല എൻ്റെ ലക്ഷ്യം. ഏതായാലും ഞാൻ എന്തിനാണ് പറഞ്ഞുകൊണ്ടുവന്നത് അറിയാമോ? ഹബീബായി മുഹമ്മദ് റസൂലുള്ളാഹി, ഏറ്റവും അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റന്തലിൽ ഹുബ്ബി മുൻഷഹു എന്നാണ് പറഞ്ഞത്. നബിയേ, നിങ്ങൾ എൻ്റെ ഇഷ്ടത്തോഴനാണ്, നിങ്ങളെ എന്റെ ഹുബ്ബിന് വേണ്ടി, അങ്ങയോട് എനിക്ക് അടിവറ്റ സ്നേഹമുണ്ട്, എന്റെ സ്നേഹത്തിന്റെ പാത്രമാണ് അങ്ങ്, അതിന് വേണ്ടിയാണ് നബിയേ, നബിയേ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. മിഹ്റാജിന്റെ രാത്രിയിൽ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഇത്രയും ടൈറ്റിലുള്ള, അംഗീകാരമുള്ള, എല്ലാവരാലും ആദരിക്കുന്ന, ലോകം കണ്ട നേതാക്കളിൽ ഏറ്റവും വലിയ അഗ്രഗണ്യനായ, മുസ്ലിമല്ലാത്ത മറ്റുള്ള ശാസ്ത്രന്മാരടക്കം ലോകത്തുള്ള വലിയ വലിയ ചിന്തകന്മാർ മുഴുവനും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്നു. ഡോക്ടർ ബർണാസ് പോലും പറഞ്ഞതെന്താ, മുഹമ്മദ് വാസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ് ബട്ട് ആൾസോ ദി ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദി വേൾഡ്. കേട്ടോ, തത്വചിന്തകനാണ്, ശാസ്ത്രജ്ഞനാണ്, അയാൾ വലിയ ആകാശമണ്ഡലത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി, ഗോളശാസ്ത്രം ഒരുപാട് ആകാശമേഖലയിലുള്ള എല്ലാ നക്ഷത്രങ്ങളും ഗോളശാസ്ത്രങ്ങളും സൂര്യൻ ചന്ദ്രൻ എല്ലാം പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞനാണ് എന്ന പേരിൽ, ആ പേരിൽ അറിയപ്പെടുത്തുന്ന ആ വ്യക്തി അവന്റെ നാവിലൂടെ പറഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല, മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ വെറും ഒരു പ്രവാചകൻ തന്നെയല്ല. മുഹമ്മദ് വാസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ് ബട്ട് ഓൾസോ ദി ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദി വേൾഡ്.
അതെന്തല്ല, ഒരു പ്രവാചകൻ തന്നെയല്ല, ലോകം കണ്ട ഡാക്ടർമാരിലേറ്റവും വലിയ ഡാക്ടർ ആയിരുന്നു എന്ന് ആര് പറയുന്നു? ഒരു അവിശ്വസിയായ ചിന്തകൻ മുസ്ലിമേ അല്ല. അത്രത്തോളം പ്രവാചകനെ മനസ്സിലാക്കിയ വ്യക്തിത്വങ്ങൾ ലോകത്തൊരുപാടുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത് ഒരു അംഗീകാരമുണ്ട്, സ്ഥാനമുണ്ട്, 150,000 വരുന്ന പ്രവാചകന്മാരുടെ നേതാവാണ്, 73 സഫ് അണികളായി മൈസറയിൽ എല്ലാവരെയും ഇങ്ങനെ സഫ് നിർത്തിയിർത്തിക്കൊണ്ട് കുഞ്ഞുമക്കളെ, ആ 73 സഫിൽ ഒരു സഫ് അമ്പിയാക്കന്മാരുടെ നിരയാണ്, അതിന്റെ കപ്റ്റനായും കൊണ്ട് അതിന്റെ നേതാവായും കൊണ്ട് നിബാഉൽ അബ്ദ് സ്തുതികീർത്തന പതാക എന്ന് പറയുന്ന ആ പതാക അല്ലാഹു സുബ്ഹാനഹു വ തആല 50,000 വർഷം നീണ്ടു നിൽക്കുന്ന മഹ്ശറ മഹാസമ്മേളനത്തിൽ രാജാതിരാജനായ റബ്ബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ കൊടുക്കും ലിവാഉൽ ഹംദ് എന്ന പതാക. അതിന്റെ നേതാവ്, അതിന്റെ കപ്റ്റൻ, ആ സംഘം 73 സംഘമാക്കി നിർത്തും ലോകത്ത് എല്ലാ മനുഷ്യന്മാരെയും കൂടി മനസ്സിലാക്കും. അതിന്റെ ഒന്നാമത്തെ സഫില് അണിയിൽ നിരക്കുന്നത് പശ്ചിൽ അമ്പിയാക്കന്മാർ, 124,000 അമ്പിയാക്കന്മാരാണ്. അപ്പൊ ആ ഒന്നാമത്തെ സഫിന്റെ ആ അണിയുടെ നേതാവായും കൊണ്ട് ആരെയാണ് അല്ലാഹു നിശ്ചയിച്ചത്? ആരെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പ്രവാചകനാണ് പറഞ്ഞതെന്ത്? അല്ലാഹുവേ, അല്ലാഹു മഹസ്സിൻ ഖുലഖി, അല്ലാഹു മഹസ്സിൻ ഖുലഖി, പടച്ചവരെ അല്ലാഹുവേ എന്റെ സ്വഭാവം നീ നന്നാക്കണേ. അല്ലാ, ഞാൻ അദബിലേക്ക് പോയതാണ്, അദബിലേക്ക് തിരിച്ചു വരികയാണ്, അതിന്റെ മുന്നോടിയായും കൊണ്ട് അല്ലാഹു മഹസ്സിൻ ഖുലഖി, എന്റെ സ്വഭാവം നീ നന്നാക്കണേ. അല്ലാ മഹസ്സൻ ദഖിൽഖി, എൻ്റെ ബാഹ്യമായി ശരീരപ്രതി, എൻ്റെ ശരീരം എന്നെ നീ എങ്ങനെയാണ് നന്നാക്കിയതെങ്കിൽ അതുപോലെ എൻ്റെ സ്വഭാവത്തെ നന്നാക്കണേ എന്ന്. ഇത്രയും വലിയ ഞാൻ ഇതുവരെ എണ്ണി പറഞ്ഞ, ഇനി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയപരിധി കാരണം ഞാനത് പറഞ്ഞാൽ വൈകുമോ എന്ന ഭയം കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രവാചകരെ പറ്റി തന്നെ പറയാൻ എല്ലാ ഉസ്താദ്മാർക്കും അറിയാമല്ലോ. അത് ഒരു അല്പസ്വല്പൊക്കെ, ഞാൻ ചെറിയ വലിയ പണ്ഡിതന്നെ, ഞാനും നാടൻ മനുഷ്യനാ, ഞാൻ ഫക്കീർ സാധുവാ, നമ്മളും ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ കുറെയൊക്കെ പറയാനുണ്ട്, പക്ഷെ എങ്കിലും അന്ന് എടുക്കുന്നില്ല. പറഞ്ഞ് മനസ്സിലാക്കി തന്നെ എന്തിനാണെന്നറിയോ? ഇത്രയും വലിയ അംഗീകാരമുള്ള സ്റ്റാൻഡേർഡുള്ള ലോകത്തിന് ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണമായ ഷഫീഉൽ വറാ സയ്യിദുൽ കായനാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കൊണ്ട് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു പഠിച്ചത് പുരാന്, സ്വഭാവത്തെ നീ നന്നാക്കണേ. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? നമ്മളും അതുപോലെ സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതൊരാളും ആണാവട്ടെ പെണ്ണാവട്ടെ, അവര് നല്ല ഹൃദയം ഉള്ളവരായിരിക്കണം, അവർ സംസാരം നല്ലതാവണം, അവർ പ്രവൃത്തി നല്ലതാവണം. അപ്പൊ നല്ല പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ, നല്ലത് സംസാരിക്കണമെങ്കിൽ ആദ്യമായി ഹൃദയശുദ്ധി വേണം. ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മാസകലം നന്നായി. മുഹമ്മദ് റസൂലുള്ളാഹി, ആ മാംസപിണ്ഡം കേടുവന്നാൽ ശരീരം മാസകലം കേടുവന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പ്രവചിച്ച വാക്യത്തിന്റെ താല്പര്യം. അപ്പൊ ഹൃദയം, ഹൃദയം കുഞ്ഞുമക്കളെ, ഹൃദയം നന്നായാൽ അവൻ നല്ലവൻ ആയി, ഹൃദയം കേടുവന്നാൽ ആരായി? ആരായി? ഇടമുണ്ടാത്തത് കേടുവന്നു, ചീത്ത, ചീത്തയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ എന്ത് വേണം? ഹൃദയം, ഹൃദയം നല്ലവരായി അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ആ ഹൃദയം നല്ല നന്നാകാൻ വളരെ അനിവാര്യമായ കാര്യപ്പെട്ട ഒന്നാണ് മജ്ലിസ് നൂറും. എന്താ അതിൽ ദിക്കറിൻ്റെ, ദിക്കറിനെ പറ്റി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ആ ദിക്കറിൻ്റെ, അതിൽ ദിക്കറിൻ്റെ പുതിയ അസ്മാവുകൾ പറയുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരും അതിൽ, ആ സ്വലാത്ത് എപ്പോഴും ഒരുപാട് സ്വലാത്തുകൾ മജ്ലിസ് നൂറിൽ വരുന്നവർ ചൊല്ലിക്കൊണ്ടിരിക്കും. ജിബ്രീൽ വന്നുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രോതാക്കളെ, അകലെയിരിക്കുന്ന സഹോദരിമാരെ, ഈ വാക്യങ്ങൾ നിങ്ങളുടെ ചെവിയിലേക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ തള്ളിക്കളയുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത്.
ചിന്തിക്കണം, ചിന്തിക്കണം. പ്രവാചകന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വഹാബത്തും ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നു, നബിയേ ശ്രദ്ധിക്കണേ, ലാ യുസല്ലി അലൈക അഹദുൻ, അല്ലയോ പ്രവാചകരെ, അങ്ങയുടെ പേരിൽ ഒരാളും തന്നെ ഒരു സ്വലാത്ത് ചൊല്ലുകയില്ല. ഒരാൾ ഹബീബായ നബിയേ, അങ്ങയുടെ മേലിൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ 70,000 മലക്കുകൾ അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലും. ലാ സുബ്ഹാന അൽഫ മലക്കിൻ മിനൽ മലായിക്ക, 70,000 മലക്കുകളാണ്. ശ്രദ്ധിക്കണേ, ജിബ്രീൽ വന്ന് നബിയോട് പറയുകയാണ്, അങ്ങയുടെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലിയ കക്ഷി ആണാവട്ടെ പെണ്ണാവട്ടെ, അവർ ആ വ്യക്തിയുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യുന്നുണ്ട്? 70,000 മലക്കുകളെ നിശ്ചയിക്കും. സൗഭാഗ്യം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കെ പറയാനുള്ള തൗഫീഖ് തന്നെ അല്ലാഹുവേ. ഹബീബിനെ മറന്നടക്കുന്നവരുടെ കൂട്ടത്തിലെ പെടുത്തല്ല അല്ലാഹുവേ. കുഞ്ഞുമക്കളെ, ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുമ്പോൾ ശ്രോതാക്കൾ മനസ്സിലാക്കണം, ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു നിശ്ചയിച്ചത് 70,000 മലക്കുകളെയാണ്. ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കുന്നുണ്ടെങ്കിൽ പറയണം, ആരെങ്കിലും ഇപ്പൊ ഒത്തു നോക്കിയിട്ട് പറയും, അത് പറയില്ല പറയില്ല അല്ലേ പറയോ ഇല്ല. പക്ഷെ ഞാൻ പറയണത് ഉണരാൻ വേണ്ടിട്ടാ, അശ്രദ്ധ പാടില്ലല്ലോ അത്. നിങ്ങൾ തല മുതൽ അവസാനം വരെ പഠിച്ച് മനസ്സിലാക്കി ഞാനും നിങ്ങളും അങ്ങനെ നടക്കണം. അതിനല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആവർത്തനം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിങ്ങനെ കുട്ടികൾക്ക് കിത്താബ് ഒതുക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പം ഇങ്ങനെ ആവർത്തിച്ച് പറയും ചില ഘട്ടങ്ങളുടെ. ഞങ്ങളുടെ മൊയ്തീന്മാരൊക്കെ സ്വഭാവമാണ് ഇരിക്കുന്ന ഉസ്താദ്മാർക്ക്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ പദപ്രയം ആവർത്തിച്ചാൽ നിങ്ങൾ ക്ഷമിക്കണം. ഒന്ന് മാത്രം പതി ഇന്ന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ആ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം നേരത്തെ പറഞ്ഞില്ലേ, മറക്കുമോ മനുഷ്യനുള്ള കാലം. അതങ്ങനെ പഠിച്ച് ശീലിച്ചു, അങ്ങനെ കുട്ടികൾക്കും പറഞ്ഞുകൊടുത്ത് പോയി ശീലിച്ചാളുകളാകുമ്പോൾ ചിലപ്പോൾ ഈ ആവർത്തനമൊക്കെ വരും. അതുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഏതായാലും 70,000 മലക്കുകൾ ഒരു സ്വലാത്ത് ചൊല്ലിയ കക്ഷിക്ക് വേണ്ടി ദുആയിരക്കാൻ. ഇസ്തിഗ്ഫാറാണ് മലക്കുകളെ സ്വലാത്ത് എന്ന് പറയുന്നത്. അൽ ഇസ്തിഗ്ഫാർ പാപമോചനത്തിന് വേണ്ടിയുള്ള ദുആയാണ്. ഈ കക്ഷിക്ക് വേണ്ടി 70,000 മലക്കുകളെ നിശ്ചയിച്ചുകൊണ്ട് നാഥനായ റബ്ബിനോട് അല്ലാഹുവേ അല്ലാഹുവേ, ഹബീബായ നബിന്റെ മേൽ ഈ കക്ഷി സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അല്ലാ, അതുകൊണ്ട് അവന്റെ ദോഷം പൊറുക്കണേ അല്ലാ, പൊറുത്തു കൊടുക്കണേ മന്നാനേ. നോക്കൂ, അത് 70,000 മലക്കാണ് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഈ സംഗമത്തിൽ ചിലപ്പോൾ 1,800 അല്ലെ 1,800 ഇനി ചാൻസ് 1,500 ആളുണ്ടായേക്കാം. ഇത് 70,000 മലക്കുകളാണ് ഒരു സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ അല്ലാഹു നിശ്ചയിക്കുന്നത്. ഈ കക്ഷിക്ക് വേണ്ടി ദുആയിരിക്കാൻ എത്ര വലിയ സമ്പാദ്യമാണ് കുഞ്ഞുമക്കളെ. അതുകൊണ്ട് സ്വലാത്ത് ഒരിക്കലും ആരും മറന്നു കളയരുത്, ഹബീബിനെയും മറക്കരുത്. ഫൈനലിൽ അവസാനമായി ജിബ്രീൽ പറഞ്ഞു കൊടുത്തത് അവൻ സ്വലാത്ത് അലൈഹി മലായിക്കാ ദഖല, ആരെങ്കിലും ഒരു മനുഷ്യ ഒരു കക്ഷിയുടെ മേൽ ഒരു മലക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ദഖല മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. മനസ്സിലായോ? ഒരു മലക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാലേ കാര്യത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കി. 70,000 ഉണ്ട്, അതുണ്ടെങ്കിലും ഒരു മലക്ക് മാത്രം ഒരാളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ കക്ഷി സ്വർഗത്തിലാണ് എന്ന് ജിബ്രീൽ വന്നുകൊണ്ട് പ്രവാചകന് ക്ലാസ് എടുത്തു കൊടുത്തു. അപ്പൊ ഈ സ്വലാത്തിന്റെ പ്രത്യേകത എത്രേ. അതുകൊണ്ട് നിങ്ങൾ ഈ സംഗമം സംഘടിപ്പിക്കുമ്പോൾ നല്ലവരായ നിങ്ങൾ എല്ലാവരും കൂട്ടം കൂട്ടമായി വന്നുകൊണ്ട് ആഘോഷ വാർഷിക സുദിനത്തിന്റെ അന്ന് മാത്രം തമ്പടിക്കാതെ, അത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാസാന്തരം നടത്തുന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ നിങ്ങളെ എല്ലാവരും
എല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ട് ആ ഒരു ശീലം നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കൾക്കും ശരി കൊടുത്തുകൊണ്ട് ആ നിലയ്ക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്ഫുടം ചെയ്തെടുത്താൽ അതുകൊണ്ട് തന്നെ വലിയ നേട്ടം ആണ്. എത്ര മരീമസമായ ദുഷിച്ച ഹൃദയനാണെങ്കിലും അങ്ങനത്തെ ഒരു സഹോദരിയാണെങ്കിലും അബീബിന്റെ മേൽ അവര് സ്വലാത്ത് ചൊല്ലാൻ തയ്യാറാവുമ്പോൾ ആ വ്യക്തിയെ അള്ളാഹു സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അങ്ങനെ മജീസിൻ്റെ ഓറിലും മറ്റും പങ്കെടുക്കുന്ന ആളുകൾക്ക് ദിക്റില് സ്വലാത്തില് ദുആഇൻ്റെ മജീസില് നസീഹത്തിൻ്റെ മജീസ് ഉപദേശത്തിൻ്റെ വഴതിൻ്റെ മജീസ് ഇങ്ങനെയുള്ള മജീസുകളിലെല്ലാം പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് അവർക്കുള്ള ആ സുഹാനുഭവത്താല വലിയ മലക്കുകളുടെ അകമ്പടിയുള്ള അവർ ഈ വന്നിരിക്കുന്ന ആളുകളെ ആസകരം പൊതിഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും മലക്കുകൾ അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ ചെന്ന സ്ഥലത്ത് ഇത്ര ആളുകൾ ഇന്നവരെല്ലാം ഉണ്ടായിരുന്നു, അവരതിൽ ഇരുന്നു കൊണ്ട് നിന്റെ നിഴമത്തിനെ ബഹുമാനിക്കുന്നുണ്ട് അല്ലാഹ്, എൻ്റെ പരിശുദ്ധ ഖുർആനെ ഒരു പാരായണം ചെയ്യുന്നു അല്ലാഹ്, എൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവർ സ്വലാത്ത് ചൊല്ലുന്നു അല്ലാഹ്. അവർ അവരുടെ ഇഹപര മോക്ഷത്തിന് വേണ്ടി അള്ളാഹുവിനോട് അവർ ദുആയിരക്കുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്. നരകശിക്ഷയിന് മോചനത്തിന് വേണ്ടി അവർ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ അള്ളാഹുവിൻ്റെ സമക്ഷത്തെങ്കിൽ ഹാജരാക്കുമെന്ന നിങ്ങൾ ഇന്നിവിടെ പരിപാടിക്ക് വന്നു, നമ്മളെല്ലാവരും ഇനി പിരിഞ്ഞു പോകുന്നു. പക്ഷമുണ്ടെങ്കിൽ ചിലപ്പോൾ അതും ഒരു കിറ്റുണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നു. ഇതിൽ പങ്കെടുത്ത മലക്കുകളുണ്ട്, അതും കൂടി നാം മനസ്സിലാക്കണം. ഇതിനായി ഒരു പറ്റ മലക്കുകളെ അള്ളാഹു പറഞ്ഞേക്കുന്നുണ്ട്. അവരും പരിപാടി കഴിഞ്ഞ് അവർ നേരെ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാം, ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത് പ്രവർത്തിച്ചത് എന്നതിൻ്റെ റിപ്പോർട്ട് അത് റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ആ തത്സമയം ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് അവസാനമായും കൊണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, അവസാനമായും കൊണ്ട് മലക്കുകളുടെ റിപ്പോർട്ടെല്ലാം അതെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കി അവസാനമായി അള്ളാഹു പറയുന്നത് ഹുമുൽ ജുലസാഹ്, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ഹുമുൽ ജുലസാഹ്, അവരൊക്കെ നല്ലവരാണ് ഇന്ന് ആര് പറയുന്നു? പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വതആല ചെറുവാളൂരല്ല പറയുന്നത്, റസൂലുള്ളാഹിൻ്റെ ഹദീസാണ്. ദാ ഉസ്താദ്മാർ ഇരിക്കുന്നു, ഞാൻ ഹദീസൊക്കെ വായിച്ച് ഓരോന്നും പറയുമ്പോൾ സമയം കുറേ പോരെ എന്ന ഭയം കൊണ്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ, അവർ സ്വലാത്തിൻ്റെ മജ്‌ലിസ്, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അള്ളാഹുവിൻ്റെ നിഴമത്ത് ബഹുമാനിക്കുന്നവർ, ഇഹവര മോക്ഷത്തിന് വേണ്ടി ദുആയിരക്കുന്നവരാണ് എന്നാ മലക്കുകൾ കൊടുക്കുന്ന റിപ്പോർട്ടേ. അതിൻ്റെ സമാപ്തി കുറിച്ചുകൊണ്ട് റബ്ബ് പറയാണ് മലക്കുകളെ ഹുമുൽ ജുലസാഹ്, മനസ്സിലാക്കി ആ ഇരിക്കുന്നവരൊക്കെ നല്ലവർ ആണ്. അവരോട് ആരൊക്കെയാണ് ചേർന്നിരിക്കുന്നത് എങ്കിൽ അതാണ് ഞാൻ നിങ്ങളോട് അടുത്തടുത്തിരിക്കണം എന്ന് പറഞ്ഞത്. അവരോട് ആരൊക്കെയാണ് ചേർന്നിരിക്കുന്നത് എങ്കിൽ എല്ലാവരും നല്ലവർ, എല്ലാവരും നല്ലവർ എന്ന് പഴയകാലത്ത് കേട്ട സുബ്ഹാനഹു എന്നൊക്കെ പറഞ്ഞിരുന്നു, അതൊന്നും മറക്കരുതൊക്കെ വേണം. രഞ്ജീൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സഹോദര സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് പറയുന്നത് എല്ലാവരും നല്ലവർ. ആ പട്ടികയിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ആ സുലഹായിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഒന്നുകൂടി ഉറക്കെ പറയാം, ആമീൻ ആമീൻ. പിന്നെ ഫൈനലായി ഒരു നയപ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത് സാധാരണ ഇവിടെ മറ്റേ സദസ്സിലും അവരിവിടേക്ക് അതിനോട് ഉപമിക്കാല്ലേ നിങ്ങൾ കാര്യം മനസ്സിലാക്കാനാ. ഫൈനലായി അള്ളാഹു ഇതെല്ലാം കഴിഞ്ഞാൽ അവസാനമായി മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട് കുഞ്ഞുമക്കളെ, അതെന്താ? ഉഷ്ഹിദുക്കും യാ മലായികത്തി, ശ്രദ്ധിക്കണേ, ഉഷ്ഹിദുക്കും യാ മലായികത്തി, മലക്കുകളെ നിങ്ങളെ ഞാനിതാ സാക്ഷി നിർത്തുന്നു. അന്നീ കഥ കഫർത്തുലും,
ഇവിടെ കൂടിയ എല്ലാവരുടെ ദോഷവും ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കണേ. അപ്പൊ ഈ മജ്‌ലിസിൽ വന്നിരുന്നാൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനമുണ്ട്, പങ്കെടുത്ത എല്ലാവരും എല്ലാവരുടെയും ദോഷം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളെ സാക്ഷി നിർത്തി അല്ലാഹു പറയുമ്പോൾ അതിൽ പെടണമെങ്കിൽ അതിൻ്റെ അതുപോലുകൂടെ ഞാൻ ആദ്യം പഠിപ്പിച്ചെന്ന അദബ് എന്ന് പറയുന്ന ആ മൂന്നക്ഷരം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അതെപ്പോഴും പതിവാക്കിക്കൊണ്ട് മരണം വരെ ഈ നല്ല സംസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകണം. അതിൻ്റെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലുള്ള മജ്‌ലിസ് നൂറ് അതുപോലെ മറ്റുള്ള ദിക്ർ സ്വലാത്തൊക്കെ എന്ന് മനസ്സിലാക്കി. പ്രഭാഷണം ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾ പങ്കെടുക്കുന്നു, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഏതായാലും മലക്കുകളെ സാക്ഷിയെത്തിക്കൊണ്ട് അല്ലാഹു എല്ലാവരും പാപം പുറത്തു കൊടുത്തു എന്ന് പറയുന്ന ഒരു വേദി, ഇതുപോലത്തെ മഹത്തരമായിരിക്കുന്ന ഒരു വേദി ലോകത്തെവിടെ തിരഞ്ഞാലും ഞാൻ ആദ്യം എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾക്കായി പങ്കെടുക്കുന്ന ആളുകള് അവർക്കെല്ലാം ഈ അംഗീകാരവും അവർ ദോഷം പുറത്തു കൊടുക്കാം എന്ന് മലക്കുകളെ സാക്ഷിയെത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളും അത് കരസ്ഥമാക്കാൻ എപ്പോഴും തയ്യാറാകണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്തരം വേദിയല്ലാത്ത ഒരുപാട് സമ്മേളനങ്ങളെ, ഒരുപാട് ഒരുമിച്ച് കൂടലുകളെ സിനിമ ഹാളിൽ മറ്റൊക്കെ രാത്രി 2-3 മണിക്കൂർ അവിടെയൊക്കെ കൂടില്ലേ? ഇപ്പോ എന്തിനെല്ലാം ഇവിടെയെല്ലാം പോയിരിക്കുന്നു കുഞ്ഞു മക്കളെ, എന്തിനെല്ലാം പങ്കെടുക്കുന്നു മക്കളെ, സഹോദര സഹോദരിമാരെ. ആ വേദികൾക്കൊന്നും ഇല്ലാത്ത ഏറ്റവും വലിയ പ്രവൃത്തി, ഏറ്റവും വലിയ അംഗീകാരമാണ്, ഏറ്റവും വലിയ സ്ഥാനമാണ് മജ്‌ലിസ് നൂർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിലായിരിക്കണം എൻ്റെയും നിങ്ങളുടെ ശ്രദ്ധ. അത് ദിക്റുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഖുർആൻ ഓതുന്നതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ അല്ലാഹു എപ്പോഴും ഇങ്ങനെ എന്താക്കുന്നറിയോ, സ്ഫുടം ചെയ്ത് സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ച് സമാധാനം സമാധാനം അല്ലാഹു തരും. ആ തരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും പൊരുത്തട്ടെ. അതിനാണ് ഇങ്ങനെയുള്ള വേദികളൊക്കെ സംഘടിപ്പിക്കുന്നത്. മനുഷ്യ സഹജമായി ഞാനും നിങ്ങളും ചിലപ്പോൾ തെറ്റായ വഴിയിലൂടെ ചലിക്കാൻ, തെറ്റിലേക്ക് നോക്കാൻ, തെറ്റിലേക്ക് നടക്കാൻ, തെറ്റിൽ അകപ്പെടാൻ സാധ്യതയുള്ള പലതും ഇന്ന് ലോകത്ത് ദൈനംദിനമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷിക്കണം സൂക്ഷിക്കണം. കുറ്റകൃത്യങ്ങളിന് ശരീര ഇച്ഛക്കനുസരിച്ച് ഒരിക്കലും ഇച്ഛന്റെ അടിമയായി ജീവിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ചൊല്ലവൻ ആണ് ഞാൻ, റബ്ബിന്റെ അടുക്കൽ ഒരു അവസരം ചൊല്ലേണ്ടി വരും എന്നുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ ചൊല്ലണം. അള്ളാഹു എന്നെ കാണും, അള്ളാഹുവിന്റെ അടുക്കൽ ചൊല്ലണം. ആ മഖാമ് റബ്ബിന്റെ മഖാമിനെ ഭയന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, റബ്ബിന്റെ സാന്നിധ്യം ഭയന്നുകൊണ്ട് ഏതെങ്കിലും ഒരാള് ഇച്ഛകളിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് ഇച്ഛക്കനുസരിച്ച് നടക്കാതെ അള്ളാഹുവിന്റെ സാന്നിധ്യം ഭയന്നുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ആ കക്ഷി സ്വർഗത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവന്റെ വീട് ഏത്, അവന്റെ സങ്കേതം ഏത്, സ്വർഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇസ്ലാമിന്റെ ഭരണഘടനയാകുന്ന പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പാഠം നൽകുന്നു. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ, ഇച്ഛേ തെറ്റായ മാർഗത്തിലൂടെ ഞാനും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആരും തിരിഞ്ഞു നോക്കരുതേ, പോകരുതേ, പോകരുതേ. ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലവൻ ആണ്. അതുകൊണ്ട് അള്ളാഹുവേ എന്നെ നീ എൻ്റെ എല്ലാ പാപം പുറത്തു തരണേ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കണം കുഞ്ഞുമക്കളെ. അങ്ങനെ കരയുന്നവർക്ക് സ്വർഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മൂന്ന് കണ്ണുകൾ മഹ്ശറിൽ വെച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. ഒന്നുകൂടി നിർത്തുകയാണ്. എല്ലാവരും 50,000 വർഷം നീണ്ടു നിൽക്കുന്ന മഹ്ശറിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കും കുഞ്ഞുമക്കളെ. എത്ര വലിയവനാണെങ്കിലും ആരായാലും ശ്രദ്ധിക്കണേ, കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണേ. ഇതൊന്നും ഒന്നല്ല, ഇതൊന്നുമല്ല, അള്ളാഹു മാത്രമാണ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ അല്ലേ. ഉള്ളതെല്ലാം ഉള്ളതല്ല, ഉള്ളതൊന്നേ ഉള്ളതുള്ളൂ, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല. പിന്നെ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ ഇലാഹായ റബ്ബാൻ, ആ റബ്ബിന്റെ കോടതിയിൽ വെച്ച് വിസ്തരിക്കപ്പെടും എന്നുള്ള ഒരു ബോധം എനിക്കും നിങ്ങളിലും ഉണ്ടാകണം. മനുഷ്യരിലുള്ള 50,000 വർഷകാലത്ത് ആ വലിയ സമ്മേളനത്തിന് എല്ലാവരും കരയുമ്പോൾ മൂന്ന് കണ്ണുകൾ കരയുകയില്ല. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. എല്ലാവരോടും
വെറും മൂന്ന് കണ്ണ് കരയൂല. മൂന്ന് കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ രണ്ട് കണ്ണും വേറൊരാൾ ഒരു കള്ളം മേടിച്ച കണ്ണിന്ന് അർത്ഥം വെക്കണ്ട. നമുക്ക് എല്ലാവർക്കും എത്ര കണ്ണാ? എത്ര അപ്പോളത്? എട്ടെണ്ണോ? എന്താ മുണ്ടാത്ത? രണ്ടല്ലേ മോനെ? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഈ രണ്ട് കണ്ണ് അല്ല, ഈ രണ്ട് കണ്ണ് എതിരാൾക്കും രണ്ടുണ്ടാവും, പക്ഷെ അതങ്ങനെ കുട്ടി വായിച്ചാ മതി. രണ്ട് മൂന്ന് കണ്ണുകൾ എന്ന് പറഞ്ഞ് മൂന്നാളെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ഒറ്റക്കണ്ണന്മാർക്ക് മാത്രമേ ഈ സൗഭാഗ്യം കിട്ടുന്ന ആരും അങ്ങനെ വിധി എഴുതരുത് കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഒന്നും കൂടി ശ്രദ്ധിക്ക്, നോക്കണ്ട നീ മോനെ, ശ്രദ്ധിക്കില്ലേ മോനെ? ആ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞത് മൂന്ന് കണ്ണുകൾ, ഒരു കണ്ണ് ഏതാണെന്നറിയോ? നസീഹത്ത് ഉപദേശം വഴന്നു പോലത്തെ പഠന ക്ലാസ്സുകൾ മുതലായ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സദസ്സുകളെ, ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ട് ചിലപ്പോൾ ഒരു മണിയോ രണ്ടു മണിയോ ഒക്കെ ചിലയിടത്ത് നടക്കും. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും പഴയകാലത്തൊക്കെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വേണമെന്ന് പറയുമ്പോൾ രണ്ട് കണ്ടിലൊക്കെ ഞാൻ നിർത്തിയിരുന്നത് എന്താ, ആളുകളിരിക്കും അവിടെ, അവർ പിന്നെയും പറയാൻ പറയും, പിന്നെയും പറയാൻ പറയും, അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നേ. ഇന്നിപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് മണി വരെ വേണമെന്ന് പറയുന്ന എന്താ ഉണ്ടാകുക? എവിടെത്തും? എവിടെത്തും? കസേര മാത്രം വലിയുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അപ്പോൾ ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ട് ദീനീ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് വഴവിൻ്റെ സദസ് പോലത്തെ എന്നി പറഞ്ഞ ആവർത്തിക്കുന്നില്ല, ദീനീയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മദ്രസകളിൽ ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ട് വിജ്ഞാനം പഠിക്കാൻ തയ്യാറായി ഉറക്കമൊഴിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ കണ്ണൊരിക്കലും 50,000 വർഷകാലം എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചു എന്റെ ശരീരമേ അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിയത്തിന്മാര് മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. എല്ലാവർക്കും പേടിയാണ്, പേടിയാണ് കുഞ്ഞി മക്കളെ. ആ സമയത്ത് പേടിയില്ലാതെ കൊണ്ട് സന്തോഷത്തോടുകൂടെ കേട്ടോ, ചിരിച്ചു കളിച്ച് സന്തോഷത്തോടുകൂടെ കരയാതിരിക്കും. ഇത് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുന്ന സദസ്സിൽ വന്ന് ഉറക്കമൊഴിച്ചിരിക്കുന്ന ആളുകൾ. രണ്ടാമത്തത്, തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് നോക്കാത്ത കണ്ണുകൾ, ഹറാമായ കാഴ്ച. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ എല്ലാവരോടും, ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് നോക്കാത്ത കണ്ണുകൾ, ആ കണ്ണുകൾ നാളെ മഹ്ശറിൽ ഒരിക്കലും കരയുകയില്ല. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഉറക്കെ പറയണ്ട. മൂന്നാമത്തെ കണ്ണ്, ومن ذكر الرب المهيمن خاليا ففاضت به عيناه خوفا كليم. അല്ലാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് കരഞ്ഞു കരഞ്ഞുകൊണ്ട് എപ്പോഴും അല്ലാഹുവിനെ ദിക്ര ചൊല്ലിക്കൊണ്ട് ദാക്കിരായി ജീവിക്കുന്നവർ ആരാണ്? ഏത് ആണാൻ, ഏത് പെണ്ണാൻ? അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളിന്റെ എപ്പോഴും അല്ലാഹു എന്നെ ശിക്ഷ സഹിക്കാനുള്ള കഴിവെനിക്കില്ല റബ്ബേ, എന്നെ എല്ലാ കുറ്റകൃത്യങ്ങളും അകറ്റി നിർത്തണേ, മാറ്റി നിർത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദിക്ര ചൊല്ലാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ആരെങ്കിലും മുന്നോട്ട് വന്ന് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത്തരക്കാരും നാളെ മഹ്ശറിൽ എല്ലാവരും കരയുമ്പോൾ കരയുകയില്ല. അപ്പൊ മൂന്ന് കണ്ണ് മനസ്സിലായില്ലേ? മറക്കരുതേ കേട്ടോ. തെറ്റായ കാര്യങ്ങൾ നോക്കുമ്പോൾ, കാണുമ്പോൾ അങ്ങോട്ട് നോക്കാത്ത കണ്ണുകൾ, മജീസ് ഇങ്ങനത്തെ സദസ്സിലൊക്കെ വന്ന് ഉറക്കമൊഴിച്ചിരിക്കുന്ന ആളുകൾ. മറ്റൊന്ന്, അള്ളാഹുവിനെപ്പോഴും ഭയന്ന് ദിക്ർ ചൊല്ലുന്ന, അള്ളാഹിൻ്റെ ശിക്ഷ ഓർത്ത് ദിക്ർ ചൊല്ലുന്ന ആളുകൾ, അവരൊരിക്കലും മൂന്ന് കണ്ണുകളും ഉണ്ടാവുകയില്ല, കരയുകയില്ല. അതുകൊണ്ട് നല്ലവരായ നിങ്ങളോട് പറയാനുള്ളത്, ഇനി ഞാൻ നെറ്റിപ്പരത്തി പറയുന്നില്ല. അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഒരു ചരിത്രം ഈജിപ്തിൽ നടന്നതാണ്. ഹാറൂൺ റഷീദിൻ്റെ രാജാവായി ഭരിക്കുന്ന കാലത്ത് നടന്ന സംഭവമാണ്. ഈജിപ്തൊക്കെ കണ്ടില്ലേ എല്ലാവരും? പോയിക്കൂടാ ഇല്ലേ? ഇല്ല. അള്ളാഹു അതിന് തോഫി കൊടുക്കണേ അള്ളാ. അവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഇറാഖിലും മറ്റേ ഇറാൻ, ഇറാഖ്, ഇറാഖിലൊക്കെ ഹൗസിലാളമിൻ്റെ മക്ക പറ ഒരുപാട് അമ്പിയക്കന്മാർ, ഈജിപ്തിൽ ഒരുപാട് അമ്പിയക്കന്മാർ കബറുകളുണ്ട് കുഞ്ഞു മക്കളെ. അങ്ങ് പറയാൻ എണ്ണി പറയാൻ സമയമില്ലാത്ത കൊണ്ട് ഒരുപാട് കബറുകൾ അമ്പിയ മഹാന്മാരായി, ഇബ്രാഹിം നബി കേട്ടോ, മൂസ നബി പോലെയുള്ള ഇസ്ഹാഖ് നബി, ഒരുപാട് ഒരുപാട് അമ്പിയാക്കന്മാരെ കബർ തന്നെ അവിടെയുണ്ട്.
ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ആ ഈജിപ്തിനെ ഭരിച്ചിരുന്ന ഭരണാധികാരി ഹാറൂൺ റഷീദ് എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് നിർത്താം, സമയം വൈകിട്ടുണ്ടാവും, ഞാൻ നിർത്താം. ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഒരവസരം തൻ്റെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയോട് എന്ത് പറഞ്ഞു അറിയാമോ? ശ്രദ്ധിക്കണട്ടാ, ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയല്ലെങ്കിൽ നിന്റെ തൊലാക്ക് ചൊല്ലി എന്ന് ഭാര്യയോട് പറഞ്ഞു. മനസ്സിലായോ? ഞാൻ സ്വർഗത്തിൻ്റെ അവകാശി അല്ലെങ്കിലേ നിന്റെ ഭാര്യ വിളിച്ച് നിന്റെ തൊലാക്ക് നിന്റെ ബന്ധം ഞാൻ മുറിച്ചു എന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു കുറച്ച് പിന്നെ ചുപടച്ചവനെ, ഞാൻ ഇപ്പൊ സ്വർഗത്തിന്റെ അവകാശിയാണോ അല്ലെന്ന് എങ്ങനെ എനിക്കറിയാ? പറയാൻ പറ്റുവാ? എന്താന്ന് മുൻറ്റകത്ത് പറയാൻ പറ്റുവാ? അപ്പൊ ആകെ വിഷമായി. പുറത്തുവനെ, ഞാനിങ്ങനെ പറഞ്ഞു പോയാലോ, ഞാനിപ്പൊ സ്വർഗത്തിന്റെ അവകാശിയാണോ അല്ലേ? അങ്ങനെ അദ്ദേഹം ഇതിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് അഥവാ ഈ പറഞ്ഞ വാക്കിന്റെ മസല എന്ത് അറിയാൻ വേണ്ടി അക്കാലത്തുള്ള പണ്ഡിതന്മാരെ, കുറെ പണ്ഡിതന്മാരൊക്കെ വിളിച്ചു വരുത്തി, എല്ലാവരെയും വിളിച്ച് എല്ലാവരോട് ചോദിച്ചു. ഞാൻ ഒരവസരം ഇങ്ങനെ പറഞ്ഞുപോയി ഭാര്യയോട്, കളിയാലും തമാശയാലും ഭാര്യയോട് തൊലാക്കേണ്ടിയെന്ന് പറഞ്ഞാൽ പോകട്ടോ, കാര്യത്തിലാണെങ്കിലും തമാശയിലാണെങ്കിലും രണ്ടും കിടക്കാം. അപ്പോൾ ഇദ്ദേഹം ആലിമീങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, അല്ല ഞാനിങ്ങനെ വാക്ക് പറഞ്ഞുപോയി, എൻ്റെ ഭാര്യയോട് തൊലാക്ക് പോയിട്ട് എന്തായാലും പറഞ്ഞെന്താ എൻ്റെ തൊലാക്ക്, ഞാൻ സ്വർഗത്തിൻ്റെ അവകാശി അല്ലെങ്കിൽ എൻ്റെ തൊലാക്ക് ജോലി എന്നാ പറഞ്ഞത്? വലിയ പെരുംകുടുക്കിൽക്കാ പോയി പോണത് ഇടാ. അപ്പൊ ഇനി മസാല അറിയണ്ടേ? ആ പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞു, ഇനി രക്ഷയില്ല രാജാവേ, നിങ്ങളുടെ വാക്ക് ശരിയായില്ല, രക്ഷയില്ല, നിങ്ങളുടെ ഭാര്യയുടെ തൊലാക്ക് പോകുമെന്ന് എല്ലാവരും പറഞ്ഞു. രണ്ടാം പ്രാവശ്യം വീണ്ടും ഒരു അന്വേഷണത്തിൽ വിട്ട് ഈജിപ്തിലുള്ള എല്ലാ പ്രഗത്ഭരായ സർവ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി, എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഓരോ ഉസ്താദുമാരോടും പണ്ഡിതന്മാരോടും ചോദിച്ചു, ഞാനിങ്ങനെ പറഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ മസാല, എൻ്റെ ഭാര്യയുടെ ബന്ധം മുറിയുമോ എന്ന്. അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും അവിടെയും കൊടുത്ത മറുപടി എന്താ? എല്ലാവരും പറഞ്ഞു, രാജാവേ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ തൊലാക്ക് പോകുമെന്ന് എല്ലാവരും പറഞ്ഞു. അവസാനം ശ്രദ്ധിക്കണേ, അവസാനം ആ വലിയ സ്റ്റേജിൻ്റെ മൂലയിൽ ഒരു സാധുവായ നല്ല ഫഖീഹായ വലിയ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലൈസ് റളിയല്ലാഹു ആയിരുന്നു. വലിയ പണ്ഡിതനാ, വലിയ ഫഖീഹ, അത് സാധു മനുഷ്യനെ പോലെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ സ്റ്റേജിലും അവിടെ വട്ടം ഉണ്ട്. ഈ സാധുവായ പണ്ഡിതൻ ഒരു മൂലയിൽ ഒഴിഞ്ഞുപോയി ഇരിക്കുകയാണ്. ആ അദ്ദേഹത്തിന് പണ്ഡിതനെ വിളിച്ച് രാജാവ് ഇക്കാര്യം ഉണർത്തി. അപ്പോൾ പണ്ഡിതൻ എന്ത് പറഞ്ഞു അറിയാമോ? ഞാൻ നിങ്ങളെ ധരിപ്പിച്ച അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്നുകൊണ്ട് അള്ളാഹുവിന്റെ മക്കാൻ ഭയപ്പെടുന്നവര്, ഇച്ഛയിൽ നിന്ന് വിട്ടുവെക്കുന്നവര് സ്വർഗമാണ് എന്നതിന് തെളിവാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. എന്താണ് സംഭവിച്ചത് അറിയാമോ? പണ്ഡിതനെ വിളിച്ചു, ഞാൻ ഇങ്ങനെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ തൊലാക്ക് പോകുമോ? പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുമായി രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് സംസാരിക്കണം, മറ്റാരുമില്ലാതെ ഏകനായിട്ട് നിങ്ങളും ഞാനും മാത്രമേ പാടുള്ളൂ, ആരുമില്ലാതെ ഒറ്റക്കൊന്ന് നിങ്ങളുമായി രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിക്കണം. സമ്മതം കൊടുത്തു, എന്നാ സംസാരിക്കാം. രാജാവും അദ്ദേഹം മാറിയിരുന്നു, ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ, മാറിയിരുന്നു കൊണ്ട് രാജാവിനോട് ചോദ്യം ചെയ്തു. ആര്? ഈ പണ്ഡിതൻ ഒരു ചോദ്യം വിട്ടുകൊടുത്തു, അല്ല രാജാവേ, രാജാവേ, നിങ്ങളുടെ ജീവിതകാലത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാവുന്ന വല്ല സംഭവം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? തെറ്റായ തെറ്റിലേക്ക് വലിച്ചിഴക്കാൻ പറ്റുന്ന വല്ല സംഭവം നിങ്ങളുടെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുണ്ടോ രാജാവേ എന്ന് ചോദിച്ചു. രാജാവ് കുറേ ആലോചിച്ചു, അവസാനം കൊടുത്ത മറുപടി, ഒരു ചെറിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ചെറിയതല്ലതാനും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് രാജാവേ, അതൊന്ന് പറയൂ. ഈ ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു കൊടുത്തു, ഞാൻ ഒരു ദിവസം ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഒരു സുമുഖിയും സുന്ദരിയുമായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി, അവളിൽ ഞാൻ ആകൃഷ്ടനായി, അവളെ സ്വാധീനിക്കാൻ വേണ്ടി എൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഞാൻ അവളെ ക്ഷണിച്ചു, അവൾ തയ്യാറായി എൻ്റെ സന്നിധാനത്തിൽ വന്നു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ഈ രാജാവ് അപ്പോൾ ഓർത്തുപോയി, റബ്ബേ അല്ലാഹുവേ, ഞാൻ ഈ കുറ്റകൃത്യത്തിന് ഞാൻ മുതിർന്നാൽ നാലു രാജാവായ രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ എന്നെ വിസ്തരിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഒരിക്കലും ഇത് ശരിയല്ലല്ലോ, ഇത് തെറ്റല്ലേ, വിവാഹം കഴിക്കാത്തൊരു പെണ്ണുമായി സല്ലപിക്കാൻ പാടില്ലല്ലോ, അടുക്കാൻ പാടില്ലല്ലോ,
ഞാൻ ഇതിലേക്ക് കുറ്റകൃത്യത്തിലേക്ക് നീങ്ങിയാൽ അല്ലാഹു എന്നെ സന്നിധാനത്തിൽ ഞാൻ വന്ന് നിൽക്കണ്ടയോ? രാജാവ് പറയുന്നു ഈ ഉസ്താദിനോട്, ലൈസ് റളിയല്ലാഹുവിനോട് പറയുന്നു, ഞാൻ ആ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം എന്ന ഭയം കൊണ്ട് ഈ വന്ന പെണ്ണിനെ ഞാൻ തിരിച്ചയച്ചോളു. അവളുമായി ഒരു ബന്ധമില്ലാതെ കണ്ട് അവൾക്ക് പാരിതോഷ്യം കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിച്ച് ഞാൻ അവളെ വിട്ടു. ഞാൻ അവളുമായി അടുത്തിട്ടില്ല. അപ്പൊ ഞാൻ റബ്ബിന്റെ അടുക്കൽ നിൽക്കണം എന്ന ഭയം കൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് ആ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിന്നൊരു സംഭവം ഉണ്ടായി രാജാവേ, ഉസ്താദേ എന്ന് രാജാവ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ലൈസ് റളിയല്ലാഹുവിന് കൊടുത്ത മറുപടി, രാജാവേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഭാര്യ ഇവിടെ ത്വരാക്ക് പോയിട്ടില്ല. എന്താണതിന്റെ കാരണം? പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഖുർആനിൽ പറയുന്നു, വഅമ്മാമൻ ഖാഫ, ഏതെങ്കിലും ഒരാൾ ഭയപ്പെട്ടാൽ റബ്ബിന്റെ മഖാം, റബ്ബിന്റെ സന്നിധാനത്തിൽ ചെന്ന് നിൽക്കണം, അല്ലാഹുമായി കണ്ടുമുട്ടും എന്ന ഭയമുള്ള ഒരു കക്ഷി, അവൻ എന്ത് ചെയ്തു? വനഹൻ നഫ്സ അനിൽ ഹവാ, ഇച്ഛയിൽ നിന്ന് അവൻ മാറി നിന്നു, വിട്ടുനിന്നു. അഥവാ തെറ്റായ കാര്യങ്ങൾ, അതിലേക്ക് എല്ലാ അവസരം കിട്ടിയപ്പോൾ നിഷിദ്ധമാണ് ഞാനിത് ചെയ്താൽ രാജാതിരാജനായ റബ്ബ് കാണും. ഉസാനം അവന്റെ സമക്ഷത്ത് ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു. അപ്പൊ ഞാൻ ആ ശിക്ഷ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ ആ കുറ്റകൃത്യത്തിൽ അങ്ങനെ ചെയ്തു. അങ്ങനെ ആര് ചെയ്യുന്നോ? ഈ ഉസ്താദ് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെയുള്ള ചിന്ത ഒരു മനുഷ്യന് ഉണ്ടായാൽ ഫൈനൽ ജന്നത്തഹിയൽ മഹ്വ, അവന്റെ വീട് സങ്കേതം സ്വർഗമാണ്. ഈ ഖുർആൻ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ നിങ്ങളത് തയ്യാറാകാതെ വിട്ടുനിന്നുകൊണ്ട് അത് നിങ്ങൾ ഉപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ ത്വരാക്ക് പോയിട്ടില്ല. അള്ളാഹു പറയുന്നത് അത്തരം വ്യക്തികൾ സ്വർഗത്തിന്റെ അവകാശികൾ ആണ് എന്നല്ലേ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാക്ക് തെറ്റല്ല. പറഞ്ഞത് പദപ്രയോഗം താൽക്കാലിക തെറ്റാണെങ്കിലും തെറ്റിന്റെ പട്ടികയിൽ പെടുകയില്ല. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായതുകൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷ ഭയന്നത് കൊണ്ട്. അതുകൊണ്ട് എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഞാനും നിങ്ങളും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. കുറ്റകൃത്യങ്ങളിലേക്ക് ഒരിക്കലും ഞാൻ നിങ്ങൾ പോകരുതേ, പോകരുതേ. അങ്ങനെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിനെ പഠിക്കാൻ, മനസ്സിലാക്കാൻ ഇതുപോലത്തെ മജീസ് സംഘടിപ്പിക്കുമ്പോൾ ഉസ്താദ്മാരെ കൊണ്ട് ഉപദേശം തേടിക്കൊണ്ടും അതിൽ വന്നിരുന്നു കൊണ്ടും ഇസ്തിഗ്ഫാറിന് വേണ്ടി ദുആയിരിക്കുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കും, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അടിയിൽ വരയിടുന്നു. സമയം വൈകിയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.